പൊറവീണ് മഹാരാജാസ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ കുത്തേറ്റു മരിച്ച SFI നേതാവ് അഭിമന്യുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ജന്മനാടായ വട്ടവടയിലേക്ക് കൊണ്ടുപോയി. ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആസൂത്രിത കൊലപാതകമാണ് അഭിമന്യുവിന്റേതെന്ന് CPM ആരോപിച്ചു. കൊലയാളി സംഘത്തിൽ 20-ലധികം പേരുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. മഹാരാജാസ് കോളേജിലെ 2-ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ അഭിമന്യുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 5:30 മഹാരാജാസ് കോളേജിലേക്ക് കൊണ്ടുവന്നത്. സഹപാഠിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും മന്ത്രിമാരുൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും ക്യാമ്പസ് ഫണ്ട് ഉയർത്തുന്ന വെല്ലുവിളി നേരിടുമെന്ന് കോളേജിലെത്തിയ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇത് SDPIയുടെ വിദ്യാർത്ഥി വിഭാഗത്തിലെ ക്യാമ്പസ് ഫണ്ട് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയിട്ടുള്ള കൊലപാതകമാണ്. ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഒത്താശയോട് കൂടി വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തിയിട്ടുള്ള പ്രൊഫഷണൽ കില്ലേഴ്സാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കൊലയാളി സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. മഹാരാജാസ് കോളേജിന് മുന്നിലെ കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. അവരൊരു 10-20 പേരോളം എന്നാണ് നമുക്ക് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഉടനെ പിടികൂടും. രാത്രി 12 മണിയോടെയാണ് മഹാരാജാസ് കോളേജിൽ വെച്ച് SFI നേതാക്കളായ അഭിമന്യു, അർജുൻ എന്നിവർക്ക് കുത്തേറ്റത്. പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. അഭിമന്യു തൽക്ഷണം മരിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള അർജുൻ അപകടനില തരണം ചെയ്തിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.